ആകാശവാണി കോഴിക്കോട് വാർത്താ ദീപ്തി, പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രതിവാര പരിപാടി. ഉത്സവനാളുകൾ സുരക്ഷിതമാകുവാൻ ഉത്സവങ്ങളും വേലകളും പൂരങ്ങളും കേരളത്തിന്റെ മുഖമുദ്രയാണ്. തുലാവർഷം പെയ്ത് തീരുകയും വയലേലകളിൽ കൊയ്ത്ത് കഴിയുകയും ചെയ്യുന്നതോടെ ഉത്സവകാലത്തിന് തുടക്കമാകും. പിന്നെ കാലവർഷം പെയ്യും വരെ ചെറുതും വലുതുമായ നൂറുകണക്കിന് ഉത്സവങ്ങൾ, താളമേളങ്ങളും പറയെടുപ്പും കാവടിയാട്ടവും തെയ്യവും തെറിയുമൊക്കെയായി കേരളത്തിന് നിറവും മണവും ചൈതന്യവും പകരുന്നത് ഈ ഉത്സവകാലമാണ്. ഒപ്പമുണ്ട് ചന്ദനക്കുടവും പള്ളിത്തിരുനാളുകളും നേർച്ചകളും. ഇത്രയേറെ ഉത്സവ വൈവിധ്യങ്ങൾ ഒരേ നാട്ടിൽ കൊണ്ടാടുന്നത് കേരള സംസ്കൃതിയുടെ മുഖക്കുറിപ്പാണ്. നെൽപ്പാടങ്ങൾ കൊയ്തൊഴിയുന്നതോടെയാണ് മിക്ക ഉൾനാടൻ ഗ്രാമങ്ങളിലും ഉത്സവത്തിന് കൊടിയേറുന്നത്. ആനയെഴുന്നള്ളിപ്പും ചെണ്ടമേളവും കതിനാവെടിയുമായി ഗ്രാമദൈവങ്ങൾ പ്രജകളെ കാണാൻ നാടു ചുറ്റുന്നുവെന്നാണ് ഉത്സവ സങ്കല്പം. പള്ളിവാളും ചിലമ്പുമണിഞ്ഞ വെളിച്ചപ്പാടും ഉത്സാഹ കമ്മിറ്റിയും നാട്ടുപ്രമാണികളും നടവഴികളും ഇടവഴികളും ചുറ്റി സഞ്ചരിക്കുന്നതോടെ ഉത്സവ ദിനരാത്രങ്ങൾക്കായി തട്ടകത്തിലെ ആപാലവൃതവും തയ്യാറായി കഴിയും. പിന്നെ കുപ്പിവളയും ചാന്തും കൺമഷിയുമായി വെച്ചുവാണിഭക്കാർ മുതൽ മുച്ചീട്ട് കളിക്കാരും ആനമയിലൊട്ടകക്കാരും ഉത്സവ പറമ്പുകളിലേക്ക് ഒഴുകിയെത്തും. ഗ്രാമീണതയുടെ ഒത്തുകൂടലാണ് ഒരർത്ഥത്തിൽ ഉത്സവങ്ങളും പൂരങ്ങളും വേലകളും. ചിലയിടങ്ങളിലെ ഉത്സവ വേളയിലാണ് കാർഷികോപകരണങ്ങളും കാർഷിക വിഭവങ്ങളും ഏറെയും വിറ്റഴിക്കപ്പെടുന്നത്. പണ്ടുകാലത്ത് ടൂറിംഗ് ടാക്കീസുകാരും സൈക്കിൾ യജ്ഞക്കാരും ബാലേ സംഘങ്ങളും സർക്കസുകാരും ദേശാന്തര യാത്രകൾക്ക് കലണ്ടർ തയ്യാറാക്കുന്നത് ഓരോ ദേശത്തെയും ഉത്സവങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു. പീപ്പിവിളികളും ബൊമ്മകളുടെ നീണ്ട നിരയും കുപ്പിവളക്കിലുക്കവും ശംഖുവിളികളും ചേർന്ന ഉത്സവ സിംഫണി. ആനയില്ലാ പൂരവും ഉത്സവങ്ങളും വിരലിലെണ്ണാൻ മാത്രമുണ്ടായേക്കാമെങ്കിലും ക്ഷേത്രോത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും ആണിക്കല്ല് ആന തന്നെയാണ്. ആനയെണ്ണം കൂടുംതോറും ഉത്സവത്തിന് പൊലിമയേറും. തിടമ്പേറ്റി ആലവട്ടവും വെഞ്ചാമരവും വീശി വാദ്യമേളങ്ങൾക്ക് ചെവിയാട്ടി ആന നിൽക്കുന്നത് മനോഹര ദൃശ്യമാണെന്ന് ആസ്വാദകർ അവകാശപ്പെടുന്നു. പൊരിവെയിലത്ത് ചുട്ടുപൊള്ളുന്ന ടാർ റോഡിലും കോൺക്രീറ്റിലും കരിങ്കൽപ്പാളിയിലും ചവിട്ടി നിൽക്കുന്ന ആനയെ സംബന്ധിച്ച് കാതടപ്പിക്കുന്ന ചെണ്ടമേളവും കൊമ്പുവിളിയും അത്ര സുഖകരമല്ലെന്നാണ് മൃഗസ്നേഹികളുടെ പക്ഷം. 18 മണിക്കൂറാണ് ആന ഭക്ഷണം കഴിക്കുന്നത്. ഈ 18 മണിക്കൂർ സാധാരണ നിലയിൽ ഭക്ഷണം കഴിക്കുന്നതാണ്. പക്ഷെ ഉത്സവകാലം ആവുമ്പോൾ ഭക്ഷണത്തിന്റെ സമയക്രമം മാറുകയാണ്. ആന ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ എം കെ സഹദേവൻ. അവര് ഒരു ഉത്സവപ്പറമ്പിൽ നിന്ന് അടുത്തൊരു ഉത്സവപ്പറമ്പിലേക്ക് പോകുന്നു. യാത്ര പിന്നെ അവിടെ ഉത്സവം, ഇതിലൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ആനയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയം കുറഞ്ഞു വരികയും അതോടൊപ്പം തന്നെ വെള്ളം കുടിക്കുന്ന സമയം കുറയുകയാണ്, അല്ലെങ്കിൽ അതിന്റെ നമ്പർ കുറയുകയാണ്. അത് തന്നെ ആനകൾക്ക് പ്രകോപനം ഉണ്ടാക്കാൻ സാധിക്കും. ആനയ്ക്ക് ചൂട് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആന വയറക്കുന്നില്ല, പകരം കാഞ്ഞൂതുകയാണ് ആന ചെയ്യുക. വയറപ്പിന് പകരം ശരീരത്തിൽ നിന്ന് വെള്ളം എടുത്ത് ശരീരത്തിലേക്ക് കാഞ്ഞൂതുന്ന ഒരു പ്രക്രിയയാണ് ആന ചെയ്തത്. വഴിയിൽ ആനയെ കണ്ടാൽ ഒഴിഞ്ഞുമാറി നടക്കുന്നവർ അമ്പലപ്പറമ്പിലെത്തിയാൽ അത്ര മാന്യത സാധാരണ കാട്ടാറില്ല. 3-4 പേരെ പുറത്തേറ്റി നെറ്റിപ്പട്ടത്തിന്റെയും മറ്റ് അലങ്കാരങ്ങളുടെയും ഭാരവുമായി കൂച്ചുവിലങ്ങിൽ നിൽക്കുന്ന ആനയെ തൊട്ടുനോക്കാനും പറ്റിയാൽ ആനവാൽ പിഴുതെടുക്കാനും വല്ലാത്തൊരു ധൈര്യം അപ്പോൾ ഉണ്ടായെന്നു വരും. മറ്റു ചിലർക്കാണെങ്കിൽ ആനവായിൽ പഴവും കരിമ്പും ശർക്കരയും സ്വന്തം കൈകൊണ്ട് കൊടുക്കാനായിരിക്കും താല്പര്യം. അകത്തും പുറത്തും ചൂടേറി നിൽക്കുന്ന ആനയെ തൊട്ടും പിടിച്ചും ചുറ്റിപ്പറ്റി നിൽക്കാൻ പലരും ശ്രമിക്കാറുണ്ട്. മനുഷ്യന്റെ കാഴ്ചപ്പാടിലൂടെ ആരാധനാമൂർത്തികളെയും വാദ്യമേളങ്ങളെയും ആൾക്കൂട്ടത്തെയും മറ്റ് എഴുന്നള്ളിപ്പാനകളെയും കാണാൻ തക്ക സവിശേഷ ബുദ്ധി ആനയ്ക്കുണ്ടെന്നാണ് പൊതുവിശ്വാസം. സത്യം അങ്ങനെയല്ലെന്നു മാത്രം. പഠിച്ച ചട്ടത്തിന്റെയും ചങ്ങലക്കുരുക്കിന്റെയും ആനത്തോട്ടിയുടെയും പാപ്പാന്റെ മർദ്ദനമുറകളുടെയും നിർബന്ധം കൊണ്ടു മാത്രമാണ് ആനകൾ ഒന്നൊതുങ്ങി നിൽക്കുന്നത്. വിശപ്പും ദാഹവും ആൾക്കൂട്ടത്തിന്റെ ഉപദ്രവങ്ങളും കൂട്ടാനകളുടെ അപ്രതീക്ഷിത ആക്രമണങ്ങളും മിക്ക സമയത്തും ആന വിരളാൻ വഴിയൊരുക്കും. വിരണ്ടോടുന്ന ആനയ്ക്ക് മുന്നിൽപ്പെട്ടാൽ ആയുസ്സിന് ബലമുണ്ടെങ്കിൽ രക്ഷപ്പെടാം, അല്ലെങ്കിൽ
ആന രണ്ട് രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യും. ഒന്ന്, നമ്മുടെ ആക്രമിക്കണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട്, രണ്ടാമത് അതിന്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അതായത് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു അറ്റാക്ക് അതിന് ഉണ്ടാകില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി, നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി നമ്മൾ അടുത്ത് വരും. അപ്പൊ ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം, എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്വയം രക്ഷ ഉറപ്പ് വരുത്താൻ വേണ്ടി സാധിക്കുള്ളൂ. സാമൂഹിക പ്രവർത്തകനും ഉത്സവ സംഘാടകനും ആനപ്പാപ്പാനുമായ എ.പി. സുധീർ, ആന നമ്മുടെ കുത്താൻ വരികയാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചാ വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ബോഡി ലാംഗ്വേജ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതായത് അതിന്റെ ചെവി രണ്ടെണ്ണം പിന്നിലേക്കായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും, ആനയുടെ ശരീരത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ടാകും. അതേപോലെ തന്നെ അതിന്റെ തുമ്പിക്കൈ അല്പം മുകളിലായിട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടായിരിക്കും അത് വരിക. ഈ ഒരു സാഹചര്യത്തിൽ വരുന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ സംരക്ഷ ഉറപ്പ് വരുത്തണം, നമ്മൾ എവിടെയെങ്കിലും ഓടി ഒളിക്കണം. അതായത് ആനയുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ എപ്പോഴും ഡയറക്ഷൻ മാറ്റിക്കൊണ്ടിരിക്കണം ഓടുന്ന സമയത്ത്. ആന മണിക്കൂറിൽ 25 മുതൽ 40 കിലോമീറ്റർ വരെ സ്പീഡിൽ ഓടുമെന്നാണ് പറയാറ്. അപ്പൊ നമ്മൾ അത്രയ്ക്കൊന്നും ഓടണ്ട, നമുക്ക് ഏതെങ്കിലും ഒരു ഒളിക്കാൻ കിട്ടുന്ന സ്ഥലം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒളിക്കാം. ആന നമ്മളെ തെരഞ്ഞു പിടിച്ച് കണ്ടെത്തി ഇതിനെ ആക്രമിക്കാൻ വരുമെന്നില്ല. വേറൊരു കാര്യം, നമ്മൾ ഒളിക്കുന്ന സമയത്ത് ആനയുടെ ചുറ്റുപാട് നമ്മൾ ഒളിക്കാൻ നിൽക്കരുത്. കാരണം എന്താ വെച്ചാൽ ആന മത ഇളകി ആനയാണെങ്കിൽ ചുറ്റുപാടൊക്കെ ആക്രമിച്ചിട്ട് അത് പോകുള്ളൂ. അപ്പൊ നമുക്ക് അപകടം പറ്റാൻ സാധ്യത കൂടുതലാണ്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഏതെങ്കിലും ഉയരത്തിൽ കയറി ഒളിക്കാം, ബിൽഡിങ്ങിന്റെ മുകളിലോ അല്ലെങ്കിൽ മരത്തിന്റെ മുകളിലോ നമുക്ക് കയറി ഒളിക്കാം. ഒരു 12 അടി 13 അടിക്ക് മുകളിൽ ഹൈറ്റിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഒളിക്കാം. മദപ്പാടിൽ കഴിയുന്ന ആനകളെ പോലും എഴുന്നള്ളിക്കുന്ന പ്രവണത പല പാപ്പാന്മാർക്കും ആന ഉടമകൾക്കും ഇല്ലെന്ന് പൂർണ്ണമായി പറയാനാവില്ല. പാപ്പാന്റെ അമിത വിശ്വാസവും ഉടമയുടെ ധനമോഹവും ചിലപ്പോഴൊക്കെ വൻ ദുരന്തങ്ങൾക്ക് കാരണമായ കഥകൾ പലതുണ്ട്. ഓരോ ഉത്സവ സീസണിലും ആനയുടെ കുത്തേറ്റും ചവിട്ടേറ്റും കുറഞ്ഞത് 4-5 പേരെങ്കിലും മരണമടയാറുണ്ട്. അതിലേറെ പേർക്ക് സാരമായ പരിക്കേൽക്കും. തൃശൂർ പൂരമടക്കം ലക്ഷങ്ങൾ ഒത്തുകൂടുന്ന ആഘോഷ ചടങ്ങുകളിൽ 10-40 ആനകളെ കൂട്ടിയെഴുന്നള്ളിക്കുമ്പോൾ ഉണ്ടാകാവുന്ന അപകട സാധ്യത എത്രത്തോളമാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഉത്സവ സ്ഥലങ്ങളിൽ പോകുന്ന ആനകള് ആനക്കാരൻ ശ്രദ്ധിക്കേണ്ടിയ ഒരുപാട് കാര്യമുണ്ട്. മുതിർന്ന ആനപ്പാപ്പാൻ രവീന്ദ്രൻ ഗുരുവായൂർ, ശരിക്കും ട്രെയിനിങ് ലഭിച്ച ആനകൾക്ക് ശാരീരിക അസ്വസ്ഥതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ആജ്ഞപ്രകാരം കിടക്കും. അതുപോലെ തന്നെ ആന കോപത്തിലാണോ സന്തോഷത്തിലാണോ, നമ്മള് പാപ്പാന്മാര് നമ്മുടെ ശബ്ദം ഉണ്ടല്ലോ ഒന്ന് കനട്ടുമ്പോൾ തന്നെ ആന പ്രതികരിക്കും. അങ്ങനെ ആനകളെ വളരെ കാര്യമായി ശ്രദ്ധിച്ചാൽ അപകടങ്ങൾ ഒഴിവാകും. ആനകളെ വനം വകുപ്പിന്റെ കൂടി ഡോക്ടർമാർ ഉൾപ്പെട്ട സംഘം പരിശോധിച്ച് മദപ്പാടും മറ്റ് രോഗാവസ്ഥകളും ഇല്ലെന്ന് ഉറപ്പു വരുത്താൻ എടുത്ത തീരുമാനം പല കോണുകളിൽ നിന്നും ഉയർന്ന പ്രതിഷേധത്തെ തുടർന്ന് 2 തവണ വനം വകുപ്പിന് തിരുത്തി എഴുതേണ്ടി വന്നു. അത്രത്തോളമാണ് ആനകളുമായി ഗജസ്നേഹികളുടെ ആഴമളക്കാനാവാത്ത ബന്ധം. ഉത്സവത്തിന് റോബോട്ടിക് ആനകളെ എഴുന്നള്ളിച്ചതും തൃശൂർ ജില്ലയിലായിരുന്നു എന്നത് ഇതിന്റെ മറുവശം. എഴുന്നള്ളിപ്പാനകളുടെ എണ്ണമെടുത്ത് ഉത്സവത്തിന്റെയും പൂരത്തിന്റെയും മേനിയളക്കുന്ന പാരമ്പര്യം തിരുത്തേണ്ട കാലം എന്നേ കഴിഞ്ഞുപോയി. സാമൂഹിക ഒത്തുചേരലുകൾ സമൂഹത്തിന്റെ ആവശ്യമാണെങ്കിലും പൊതുവായ സുരക്ഷ ഉറപ്പുവരുത്താതെ നടത്തുന്ന ചടങ്ങുകൾ പലപ്പോഴും വൻ ദുരന്തങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഉത്തരേന്ത്യയിലെ കുംഭാഭിഷേക ചടങ്ങുകളിലും മഹാമേളകളിലും തിക്കിലും തിരക്കിലും മരണമടയുന്നവരുടെ ദുരന്തകഥകൾ മറക്കാറായിട്ടില്ല. അത്രത്തോളം വരില്ലെങ്കിലും ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഇത്തരം ആഘോഷങ്ങളിൽ ആനയും കരിമരുന്ന് പ്രയോഗവും കേരളത്തിലും പതിവാണ്. മണിക്കൂറുകൾ ഗതാഗത തടസ്സമുണ്ടാക്കുന്ന ഉത്സവ ഘോഷയാത്രകൾ ദേശീയപാതകളിൽ പോലും കണ്ടെത്താം. ആൾക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം ദുരൂഹമാണെന്ന് പല സാമൂഹ്യ ശാസ്ത്രജ്ഞരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആളുകൾ ഒന്നിച്ചു ചേരുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന സംഘബോധം പലപ്പോഴും നിയന്ത്രണ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലായി മാറും. എഴുന്നള്ളിപ്പാനകളിൽ നിന്ന് സുരക്ഷിത അകലം പാലിക്കണമെന്നും കരിമരുന്ന് പ്രയോഗങ്ങളിൽ മിതത്വം പാലിക്കണമെന്നും പറയുമ്പോൾ പോലും ആൾക്കൂട്ട പ്രതികരണം അതിനെ എതിർക്കുന്ന തരത്തിലായി മാറും. നിയന്ത്രണങ്ങളും നിയമങ്ങളും ജനസുരക്ഷയ്ക്കാണെന്ന പ്രാഥമിക തത്വം മനസ്സിലാക്കിയാൽ തീരാവുന്നതാണ് എല്ലാ പ്രശ്നങ്ങളും. ഇന്നത്തെ വാർത്താദീപ്തി ഇവിടെ പൂർണ്ണമാകുന്നു. രചന അനിൽ ചന്ദ്രൻ, അവതരണം രചന കെ ആസാദ്, അനിൽ ചന്ദ്രൻ. തയ്യാറാക്കിയത് സിയാബ് പൊയിൽക്കാവ്.